ബിജെപി എത്തരത്തിൽ വിലയിരുത്തുന്നു? ഇതര വാർഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു വനിതാ സംവരണ വാർഡാണ് എന്ന ആ ഒരു പരിഗണന വെച്ച് നോക്കുന്ന സമയത്തും ഈ 8 കോടി രൂപ പ്രവർത്തനം ഇല്ലെങ്കിൽ പോലും അല്പം സ്വല്പം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കാതിരിക്കാൻ വയ്യ. പക്ഷേ ശ്രീമാൻ ഗോപൻ പറഞ്ഞ പോലെ ഇത് ശരിക്കും കാർഷിക മേഖലയും ഏറ്റവും കൂടുതൽ പട്ടിണി പാവങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശം, ഭൂപ്രദേശം, ഏതാം 8 കിലോമീറ്ററോളം ദൂരം ദൈർഘ്യം വരുന്ന ഒരു വാർഡാണ് ഈ ഞാൻ ഡിവിഷൻ. 8 കിലോമീറ്ററോളം ദൂരം അതിൻ്റെ ദൂരം വെച്ച് നോക്കുമ്പോൾ എസ് എം കോളേജ് മുതൽ പന്തലക്കോട് കൊടിക്കുന്നിൽ വരെയുള്ള പ്രദേശം, അതായത് നമ്മളെ ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വീടിൻ്റെ അതിർത്തി വരെ പങ്കിടുന്ന ഒരു പ്രദേശമാണ് ഈ ഞാൻ ഡിവിഷൻ. ഈ ഡിവിഷനകത്ത് പാർക്കുന്നതിൽ 85% വരുന്നത് കൃഷിപ്പണിക്കാരും കൂലിപ്പണിക്കാരും, കൃഷി അതായത് ചെറുകിട സ്ഥലങ്ങൾ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരും, അതോടൊപ്പം തന്നെ നിത്യവൃത്തിക്ക് ഗാർഹിക തൊഴിലാളികൾ, ഗാർഹിക തൊഴിലാളികൾ ഈ വീട്ടു ജോലിക്ക് പോകുന്ന അനവധി കുടുംബങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളും പിന്നെ ഈ നിത്യ ജോലിക്ക് പോകുന്ന കൃഷിപ്പണിക്കാരായ കൂലിപ്പണിക്കാർ, അപ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നതിൽ ഇപ്പോൾ കുറച്ച് ഇവിടെ കാര്യം കാർഷിക മേഖലയ്ക്ക് ഊന്നലുകൾ ഒരുപാട് കാര്യം ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ അവരിൽ നിന്ന് ഒരു വ്യത്യാസവും ഈ പറഞ്ഞ 3 വർഷം കൊണ്ട് ഒരു വ്യത്യാസം കണ്ടിട്ടില്ല. ഇതിരി അവർ ഇന്ന് പട്ടിണി പാവങ്ങൾ തന്നെയാണ്. 1 രൂപയ്ക്ക് നമ്മുടെ ഈ ഞാൻഡൂർക്കണത്ത് വന്ന മാവേലി സ്റ്റോറിൽ 1 രൂപ കുറച്ചൊരു അരി കൊടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ വികസനം എത്ര മാത്രം ഉണ്ടാവും ജനങ്ങൾ നേരിട്ട് കാണുന്ന സംഭവമാണ്. ഒരുപാട് വികസന കാഴ്ചകൾ പറഞ്ഞു, കാർഷിക മേഖലയ്ക്ക് ഊന്നലുകൊണ്ട് ഒരുപാട് കാര്യം ചെയ്തെന്ന് പറഞ്ഞു, അതുപോലെ മൃഗസംരക്ഷണ മേഖലയിൽ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഗാർഹിക തൊഴിലാളികൾ ഈ 3 വർഷം മുമ്പുണ്ടായിരുന്നതിന് 10 മടങ്ങ് കൂടെ വർദ്ധിച്ചിരിക്കുകയാണ്. ഗാർഹിക തൊഴിലാളി 10 മടങ്ങ് കൂടെ വർദ്ധിച്ചിരിക്കുകയാണ്. രാവിലെ 6 മണിക്ക് നമുക്ക് ഞാൻ ജംഗ്ഷനിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം 200 സ്ത്രീകൾ അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക്. ശ്രീ പ്രദീപ് പറയുന്നതില് ഇവിടെ ഈ വാർഡിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി യാതൊരു തരത്തിലുള്ള സംരക്ഷണവും ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യത്തിലേക്കാണ് പ്രധാനമായിട്ടും പറഞ്ഞു വരുന്നത്. പുരളി പറഞ്ഞുതരാം, ഇതിനകത്ത് കൂട്ടിച്ചേർക്കാൻ, അതായത് നഗരസഭയോട് കൂട്ടിച്ചേർക്കാനുണ്ടായ കാരണം ഇവിടെ ഇടതുപക്ഷം മാത്രം, നേരത്തെ ഇവിടെ കോൺഗ്രസ് പറഞ്ഞതിനൊക്കെ ഇടതുപക്ഷം മാത്രം എടുത്ത അജണ്ടയാണ്. അത് ഭൂമാഫിയകൾക്ക് തിരുവനന്തപുരം സിറ്റിയിലെ സ്ഥലങ്ങൾ പൂർണ്ണമായി തീർന്നപ്പോൾ അവർക്ക് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ പണിയാനും അവർക്ക് ഈ പ്രദേശം അത് കൈയടക്കാനും വേണ്ടി ഇടതുപക്ഷം അന്നെടുത്ത രാഷ്ട്രീയ അജണ്ട മാത്രമായിരുന്നു ഈ 3000 പഞ്ചായത്തിന് കാർഷിക മേഖലയായി ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടെന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റിക്ക് വേണ്ട അത്യാവശ്യം പച്ചക്കറി എത്തിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്തിനെ സിറ്റിയായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത് ഇവിടുത്തെ ഇടതുപക്ഷം തന്നെയാണ്. അത് പറയാതിരിക്കാൻ തീരെ നിർവാഹമില്ല. അപ്പോൾ ഇതാണ് പറയാൻ, ഈ ഗാർഹിക തൊഴിലാളിയെക്കുറിച്ച് പറയാനുണ്ടായ കാര്യം, 110 രൂപ 120 രൂപ വേതനത്തിന് പണിയെടുത്തുകൊണ്ടിരുന്ന ഒരുപാട് തൊഴിലുറപ്പ് കുടുംബങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഈ പഞ്ചായത്ത് സമ്മേളനം അത് പോയ സമയത്ത് ഇത് മുഴുവൻ നശിക്കുകയുണ്ടായി. ഇത്രയും തൊഴിലാളികൾ, സ്ത്രീ അമ്മമാരുൾപ്പെടെ പലവരും ഗാർഹിക തൊഴിലാളിക്ക് പോകേണ്ട സ്റ്റേജ് ഉണ്ടാക്കിയത് ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ ഒരു സംവിധാനം കൊണ്ട് തന്നെയാണ് ഉണ്ടായത്. ശ്രീ മുരളിയിലേക്ക് വരികയാണ്. ശ്രീ മുരളി, ഇവിടെ കോൺഗ്രസ്സിലെ ശ്രീ ഗോപകുമാർ പറഞ്ഞതിലൊരു വളരെ വിചിത്രമായ ഒരു അഭിപ്രായമുണ്ട്. അതായത് കൗൺസിലർ ഈ വാർഡിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും എത്തുന്നില്ല. പക്ഷേ മുരളി ഈ പഞ്ചായത്തിൻ്റെ സാന്നിധ്യം വഹിച്ചിരുന്നപ്പോൾ എല്ലായിടങ്ങളിലും എത്തുമായിരുന്നു എന്നുള്ള ഒരു വളരെ നല്ല ഒരു പ്രതിപക്ഷ സ്വരം അതിനകത്ത് നല്ല ബഹുമാനത്തോടുകൂടി തന്നെ അത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായിരുന്നുള്ള. കഴിഞ്ഞ 3 വർഷക്കാലമായി നമ്മുടെ നഗരപ്രദേശത്ത് പ്രതിനിധാനം ചെയ്യുന്ന പ്രതിനിധികളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുവാനും എന്തെല്ലാം നേട്ടങ്ങളുണ്ട്, ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ അർത്ഥത്തിൽ കടക്കുമ്പോൾ നമ്മുടെ വാർഡ് കൗൺസിലർ 100% അവർ വിജയിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം അവർ മുൻ ഒരു പൊതുപ്രവർത്തകയായിരുന്നില്ല, ഈ തിരഞ്ഞെടുപ്പിലൂടെ രംഗത്ത് വന്ന ആളാണ്. ആ 3 വർഷക്കാലമേ പൊതുരംഗത്തെ പരിചയമുള്ളൂ. ഈ 3 വർഷക്കാലം കൊണ്ട് ആളുകളുടെ കണ്ണമ്പരപ്പിക്കുന്ന തരത്തിൽ അത്ഭുതകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ആ എതിരാളികളെപ്പോലും അതിശയിപ്പിക്കും. ഇവരെല്ലാം വിമർശിക്കുമ്പോൾ അവരെ ഉള്ളിലുണ്ട് നല്ല കൗൺസിലറാണ് എന്നുള്ള അഭിപ്രായം, പക്ഷെ പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. നല്ല കൗൺസിലറാണ് എന്നാണ് എല്ലാ ആളുകളുടെ വിലയിരുത്തൽ. ഏതൊരു ആവശ്യം ചെന്ന് ഈ കൗൺസിലറെടുത്ത് പറഞ്ഞാലും അവിടെ ഇടപെടുവാനും പ്രതികരിക്കുവാനും വളരെ തന്മയത്തോടുകൂടി വിനയത്തോടുകൂടി ഇടപെടുവാനും എത്രത്തോളം അത് പരിഹരിക്കാൻ കഴിയുമോ ആ നിലയിൽ ഇടപെട്ട് തന്നിൽ നിൽക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമമാണ് മുമ്പറവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോപകുമാർ പറഞ്ഞ കാര്യത്തോട്ടാണ് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത്
ഈ വാർഡിൻ്റെ ഒരു എലിക ശരിക്കും മനസ്സിലാക്കിയില്ല എന്നെനിക്ക് തോന്നലുണ്ട്. കാരണം നേരത്തെ പ്രദീപ് പറഞ്ഞു, നമുക്ക് കൊടുക്കുന്നു മുതൽ എസ് എം കോളേജിൻ്റെ തൊട്ട് വേക്ക് വരെ ആണ് ഈ വാർഡിൻ്റെ 8 കിലോമീറ്റർ ചുറ്റളവിൽ. ഇതിനകത്ത് ഈ ചുരുങ്ങിയ കാലം കൊണ്ട്, അതായത് 3 വർഷം പൂർത്തിയാവാൻ ഈ മാർച്ച് കഴിയുമ്പോഴാവേ ഉള്ളൂ, ഇതിനകത്ത് 46 ചെറുതും വലുതുമായ റോഡ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ മനസ്സിലാക്കണം എത്ര കോടി രൂപ. ശ്രീ ഗോപകുമാറാണ് എല്ലാ പ്രദേശത്തും എത്താത്തതെന്നാണ് താങ്കൾ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, പറഞ്ഞു വരുന്നത് അത് അതിലേക്കാണെന്നുള്ളതാണ് അല്ലേ. അല്ല, ഞാൻ ഇത് പറഞ്ഞു വരട്ടെ. അതുപോലെ തന്നെ കാർഷിക മേഖല, കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം തന്നെ 176 പേരൊക്കെ ഇവിടെ ചെറുതും വലുതുമായ ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞു. മറ്റു ഒരു പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 വാർഡുകളിൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖല ഊന്നൽ കൊടുത്ത ഒരു വാർഡ് ഞാണ്ടൂർക്കുളം വാർഡ് എന്ന് പറയാൻ എനിക്ക് കഴിയും. അതുപോലെ തന്നെ ഇപ്പോഴും വന്ന 203 പേർക്ക് ആനുകൂല്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ മൃഗസംരക്ഷണ മേഖല, അതുപോലെ മറ്റ് പശ്ചാത്തല മേഖല, വീടിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു രാഷ്ട്രീയ ഭേദമില്ല. നേരത്തെ APM വേണ്ടി പറഞ്ഞനക്ക് ഇതിലൊരു രാഷ്ട്രീയ വിവാദമാക്കാനൊന്നും ഉദ്ദേശമല്ല. ഇത് നമ്മളെ വാർഡ് ചെയ്തത് എത്ര ഉണ്ടു, ഇനി ചെയ്യാൻ എത്രയൊക്കെ ഉണ്ടു എന്ന് ഒരു അവലോകനമാണ്. ഈ നഗരസഭയോടെ ചേർന്നത് കൊണ്ട് കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാര്യം ഞങ്ങൾക്ക് കിട്ടാനുള്ള വികസനങ്ങൾ ഏകദേശം വന്നുകൊണ്ടിരിക്കുന്നു. അത് പൂർണ്ണമാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല.